തിരുവല്ലം ടോൾ പ്ലാസയിൽ വീണ്ടും ടോൾ നിരക്കുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ സിപിഐയുടെ പ്രതിഷേധ ജാഥ തിരുവല്ലം ടോൾ പ്ലാസയിലേക്ക് പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് സിപിഐ നയിക്കുന്ന ഒരു പ്രതിഷേധ ജാഥയാണ്. ടോൾ വർധനവ് പിൻവലിക്കണമെന്നുള്ളതാണ് പ്രധാനമായും സിപിഐ ഈ പ്രതിഷേധ ജാഥയിലൂടെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് മുൻപിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ടോൾ പ്ലാസ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം തുടർച്ചയായി ഉണ്ടാകുന്നു. തുടർച്ചയായി ആറാം തവണയാണ് തിരുവല്ല ടോൾ പ്ലാസയിൽ ഇത്തരത്തിലൊരു ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും സിപിഐ നയിക്കുന്ന പ്രതിഷേധ ജാഥ തിരുവല്ല ടോൾ പ്ലാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായും പിൻവലിക്കണമെന്നുള്ളത് തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു തീവെട്ടിക്കൊള്ള എന്ന് പറയത്തക്ക രീതിയിൽ തന്നെ ടോൾ നിരക്കുകൾ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാറുകൾക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യം തിരുവല്ല ടോൾ പ്ലാസ കടക്കണമെങ്കിൽ 150 രൂപ നൽകേണ്ട ഒരു അവസ്ഥയിലാണ്. ഏറ്റവും ഉയർന്ന ടോൾ നിരക്ക് 975 രൂപയാണ് ഹെവി ലോഡ് വെഹിക്കിൾ വാഹനങ്ങൾക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ സിപിഐയുടെ പ്രതിഷേധമാണ് തിരുവല്ല ടോൾ പ്ലാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ്. ഉയർത്തിയ ടോൾ നിരക്കുകൾ എത്രയും പെട്ടെന്ന് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി പിൻവലിക്കണമെന്നുള്ളതാണ് സിപിഐ പ്രധാനമായും ആവശ്യപ്പെടുന്ന കാര്യം. നിലവിലിപ്പോൾ ടോൾ ഗേറ്റ് ഉപരോധിച്ചുകൊണ്ട് സിപിഐ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വർദ്ധിപ്പിച്ച ടോൾ നിരക്കുകൾ പിൻവലിക്കണം എന്നുള്ളതാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം. ഇപ്പോൾ ഈ ഒരു ടോൾ ഗേറ്റിന് സമീപം, ഈ ഒരു ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള ഒരു കവാടം ഉപരോധിച്ചുകൊണ്ട് കസേരകളിട്ട് പ്രതിഷേധിക്കുവാനാണ് സിപിഐയുടെ ഒരു സമര രീതിയായി മുന്നോട്ട് പോകുന്നത്. ഈ ടോൾ നിരക്ക് വർധനവ് പിൻവലിക്കണം എന്നുള്ളത് തന്നെയാണ് സിപിഐ പ്രധാനമായും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ആവശ്യം. പല തവണയായി ഇത്തരത്തിൽ ടോൾ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ വർഷം തന്നെ ഇത് 3ാമത്തെ തവണയാണ് ഇത്തരത്തിൽ ടോൾ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത്. ഇതിനു മുൻപ് ഏപ്രിലും ജൂണിലും അടക്കം ടോൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇത് ഓഗസ്റ്റ് 19, അതായത് ഇന്ന് മുതൽ വീണ്ടും വർദ്ധിപ്പിച്ച ടോൾ നിരക്കുകൾ നിലവിൽ വരികയാണ്.
ഇവരിപ്പോൾ പറയുന്ന ന്യായം എന്ന് പറയുന്നത് കളിക്കൂട്ടത്തെ നാല് വരി എലിവേറ്റഡ് പാത നാല് വരി എലിവേറ്റഡ് പാത പുതിയതായി പുതിയതായി നിർമ്മിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ റേറ്റ് വർദ്ധിപ്പിച്ചതെന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഇതിനു മുമ്പേ ഒരു വർഷത്തിന് മുമ്പേ ഇതുപോലെ സി പി ഐയും അതിന്റെ ബഹുജന സംഘടനയുമായി 41 ദിവസം ടോള് വർദ്ധന ടോള് നടപ്പിലാക്കിയതിനെതിരായി അതായത് ഈ പാതയുടെ പണി പൂർത്തിയാകുന്നതിന് മുമ്പായി അതായത് കളക്കൂട്ടംകാരോട് പാതയുടെ പണി പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് ടോൾ ഏർപ്പെടുത്തിയതിനെതിരായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പേ 41 ദിവസം നീണ്ട സി പി ഐ അതിന്റെ ബഹുജന സംഘടനയുമായി ശക്തമായ സമരപരിപാടി നടത്തിയതാണ് അതിനുശേഷം എല്ലാവരെയും ചർച്ചയ്ക്ക് വിളിച്ച് ഒരു പരിധിവരെ അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നിർത്തിവെച്ചുകയായിരുന്നു വീണ്ടും ഇപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ഈ ടോൾഡിറക്ക് എന്താ നീട്ടിക്കൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല ഈ സമരത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി സഹാവ് പനത്തുറ ബൈജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനമുള്ള ഈ സമരപരിപാടിയുടെ അധ്യക്ഷൻ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ കാലടി പ്രേമേന്ദ്രൻ സി പി ഐയുടെ നിയമമണ്ഡലം സെക്രട്ടറി ശ്രീ കാലടി ജയചന്ദ്രൻ ശ്രീ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്ന സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വെങ്ങാനൂർ ബ്രൈറ്റ്സ് മറ്റ് ഇവിടെ പങ്കെടുത്തിട്ടുള്ള സഹാക്കന്മാരെ പിന്നെ സഹപ്രവർത്തകരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് ഈ ടോൾ ആരംഭിക്കുന്നതിന് മുമ്പാണ് ഇവിടെ 43 ദിവസത്തെ ഐതിഹാസികമായ സമരം നടന്നത് ആ സമരത്തിന് ശേഷം ഈ ടോൾ ആരംഭിച്ചതിന് ആറാം തവണയാണ് ടോളിന്റെ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ബഹുമാനരെ 70 രൂപ മാത്രമായിരുന്നു ഈ ടോളിൽ ആദ്യമായി ഈടാക്കിയ ഒരു സൈഡിൽ പോകുന്ന ഒരു കാറിന് ഈടാക്കിയിരുന്നത് 70 രൂപയാണ് ആ 70 രൂപയുടെ സ്ഥാനത്ത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചത് ഇന്ന് മുതൽ 150 രൂപയായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസം വർദ്ധിപ്പിച്ചു ജൂൺ മാസം വർദ്ധിപ്പിച്ചു ഇന്നലെ അർദ്ധരാത്രി വർദ്ധിപ്പിച്ചു ഇതിന് മുമ്പ് 3 തവണ വർദ്ധിപ്പിച്ചു ഇത് അന്യായമല്ലേ ഈ ഇത് ഇത് ഈ അന്യായം മൂലം ഇത് ഇതുവഴി ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു കോടിക്കണക്കിന് രൂപ ചെലവാക്കി കേന്ദ്ര ഗവൺമെന്റ് നിർമ്മിച്ച ഈ ദേശീയ പാത ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലോട്ട് മാറിയിരിക്കുന്നു ഇതിന് സമാനമായി പോകുന്ന പാച്ചല്ലൂർ വാഴമട്ടം റോഡിൽ കൂടിയാണ് മുഴുവൻ വാഹനങ്ങളും സഞ്ചരിക്കുവാൻ പോകുന്നത് അങ്ങനെ അപകടങ്ങൾ നിത്യസംഭവമായി മാറുന്നു ഈ ടോൾ ഇവിടെ വർദ്ധിപ്പിക്കുന്നത് മൂലം ഈ പാത ആളുകൾ ഒഴിവാക്കുകയും വാഹന ഉടമകൾ ഈ പാത ഒഴിവാക്കുകയും മറ്റൊരു പാത തെളിയിക്കുകയും ചെയ്യുമ്പോൾ ആ പാതയിലൂടെ സഞ്ചരിപ്പിക്കുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യ ജീവന് തന്നെ ഹാനി സംഭവിക്കുന്നു ഇത് അന്യായമാണ് ഇത് കൊള്ളയാണ് ഇത് അവസാനിപ്പിക്കണം ഇതൊരു സൂചനാ സമരമാണ് സി പി ഐ ഇന്ന് നടത്തുന്നത് ഒരു സൂചനാ സമരമാണ് ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിച്ചില്ലെങ്കിൽ ഇതിന്റെ ഓഫീസിലേക്ക് ഞങ്ങൾ സമരം നടത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് സ്വാഗതം ആശംസിക്കുകയാണ് എന്റെ കർത്തവ്യം ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി കാലടി ജയചന്ദ്രൻ ഇന്നലെ തന്നെ അടിയന്തരമായി വിളിച്ചുകൂട്ടി ആണ് എന്നോട് പിന്നെയും വിളിച്ചു പറഞ്ഞു മറ്റു സഹാക്കളെല്ലാം വിളിച്ചു പറഞ്ഞു ഇപ്പൊ സമരപരിപാടിക്ക് രൂപം കൊടുത്തത് ശ്രീ കാലടി ജയചന്ദ്രൻ ഞാൻ ആദ്യമായി ഈ സമര പരിപാടിയുടെ മേൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന സി പി ഐയുടെ നിയമമണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കാലടി പ്രേമേന്ദ്രനെ ഞാൻ ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബെങ്കാനൂർ ബ്രൈറ്റ് ആണ് വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് തിരുവല്ലത്ത് എത്തിച്ചേർന്ന ശ്രീ ബെങ്കാനൂർ ബ്രൈറ്റിനെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ബി കെ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും നിയമമണ്ഡലം കമ്മിറ്റി അംഗവുമായി ജില്ലാ കൗൺസിൽ അംഗവുമായ ശ്രീ പാപ്പനംകുടാജീനെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു സി പി ഐയുടെ തിരുവല്ല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ കെ ഗോപാലകൃഷ്ണൻ നായരെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ശ്രീ വെള്ളാർ സാബു ശ്രീ ശശിയണ്ണൻ കാലടി ശശിയണ്ണൻ ഉൾപ്പെടെയുള്ള നിരവധി ശ്രീ വിഷ്ണു ഉൾപ്പെടെയുള്ള നിരവധി സഹാക്കൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഈ സമരപരിപാടിയിൽ പങ്കെടുക്കുന്ന വനിതാ സംഘത്തിന്റെ നേതാക്കളുണ്ട് ഈ വനിതാ സംഘത്തിന്റെ നേതാക്കളെയും ഇവിടെ പങ്കെടുത്ത മുഴുവൻ പാർട്ടി ഭാരവാഹികളെയും പ്രവർത്തകരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയ സഹാക്കളെ ഈ സമരപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഹാവ് ബെങ്കാനൂർ ബ്രൈറ്റ് പ്രിയപ്പെട്ട ഈ ധർണയുടെ അധ്യക്ഷൻ സഹാവ് പ്രേമേന്ദ്രൻ പാർട്ടിയുടെയും ബഹുജന സംഘടനയുടെ നേതാക്കന്മാരെ ബഹുമാനപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ വളരെ പെട്ടെന്ന് ഈ സമരം നടത്തേണ്ടതിൻ്റെ ആധാരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളം വലിയൊരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓണാഘോഷത്തിൻ്റെ കേരളത്തിൽ
എല്ലാ സൗജന്യങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നൽകി എല്ലാവരെയും ഓണത്തിൻ്റെ ആ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയും കേന്ദ്ര ഗവൺമെൻറ്റും ഇന്നലെ രാത്രി ഏതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഏതൊരു ആലോചനയും ഇല്ലാതെ ബന്ധപ്പെട്ട ആളുകളുമായി ഒരു ചർച്ചയില്ലാതെ ഏകപക്ഷീയമായി വൻതോതിൽ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇതുവഴി ആ നിരയിലുള്ള ടോൾ കൊടുത്തുകൊണ്ടുള്ള വാഹന ഗതാഗതം നടപ്പിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വികസനം ഉണ്ടാകുന്നതിനും നല്ല റോഡുകൾ വരുന്നതിനും ആരും എതിരല്ല. പക്ഷേ ഈ ബൈപ്പാസ് അതിൻ്റെ നിർമ്മാണം പോലും പൂർണ്ണമായ അവസ്ഥയിലെത്തുന്നതിന് മുമ്പായി, വഴിവിളക്കുകൾ കൃത്യമായി വരുന്നതിന് മുമ്പായി, അശാസ്ത്രീയമായി പണിയത ചില പ്രദേശങ്ങളിൽ ഈ അഞ്ചാറ് മാസത്തിനിടെ തന്നെ എത്രയോ ആളുകൾ അവരുടെ ജീവൻ പൊലിഞ്ഞ സംഭവം ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ നാട്ടിലെ ജനങ്ങളെ സ്നേഹിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റു പാർട്ടികളും മറ്റ് രാഷ്ട്രീയ സംഘടനകളുമെല്ലാം ഇതിനെതിരായി വൻപിച്ച പ്രക്ഷോഭവും പ്രതിഷേധവും നടത്തിയതാണ്. എത്രയെത്ര സംഭവങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും ഇതിനെയെല്ലാം ചുക്കാൻ പിടിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിന് ഇതിനെ സംബന്ധിച്ച് യാതൊരുവിധ ധാരണയുമില്ല. ഈ ട്രോള് ഇവിടെ വാങ്ങുന്ന ചില സംഘടനകൾ ഗുണ്ടായിസാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഞങ്ങൾക്കന്നു പോയ പറയാനുള്ളൂ, ഗുണ്ടയ്ക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാകും. ഈ പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതുവഴി പോകുന്ന വാഹനങ്ങളുണ്ട്, വാഹനങ്ങൾ തൊഴിലാളികൾ സഞ്ചരിക്കുന്ന നിരവധി വാഹനങ്ങൾ, അവൻ്റെ ദിനംപ്രതം 500 രൂപയായിരിക്കും ഡ്രൈവർക്ക് കിട്ടുന്ന ശമ്പളം. ആ ശമ്പളം തന്നെ ഈ ടോളിന് കൊടുക്കേണ്ടി വരുന്ന ഈ ദുർവ്യവസ്ഥ അത് അവസാനിപ്പിക്കണം. ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകളാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അവരിതിൽ അടിയന്തരമായി ഇടപെടണം. ഇടപെട്ടില്ലെങ്കിൽ ഈ പ്രദേശത്ത് തന്നെ വലിയൊരു സംഘർഷ സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികളുടെയും വാഹനം ഓടിച്ച് ഉപജീവന മാർഗം നടത്തുന്ന ആളുകളുടെ എല്ലാം ക്ഷമ പരീക്ഷിക്കുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി അടിയന്തരമായി പിന്മാറണം. നമ്മുടെ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. ഈ വിഷയം വളരെ ശ്രദ്ധിക്കപ്പെടുവാൻ കേരളത്തിലെ മാധ്യമങ്ങൾ, വാർത്താമാധ്യമങ്ങൾ അവരുടെ പങ്ക് വലുതാണ്. ഇന്നും ഇന്നലെയുമായി അവർ ഇതിന് വലിയ പ്രചരണം കൊടുക്കുന്നുണ്ട്. ഏതൊരു മുന്നറിയിപ്പുമില്ലാതെ വളരെ 200-300 രൂപ ഒരു വാഹനത്തിന് ഈ ഓണസമയത്ത് വർദ്ധിപ്പിച്ച ഇതൊന്നും അറിയാതെ വരുന്ന ആളുകൾ, ഇതൊക്കെ നേരത്തെ പ്രഖ്യാപിച്ച് ഒരു മാസമേ പ്രഖ്യാപിച്ച് ബന്ധപ്പെട്ട ആളുകളുമായി തർക്കങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൂടിയാലും നടത്തി അതിൻ്റെ ഒരു ധാരണ ഉണ്ടാക്കണം. അല്ല, ഇന്ന് രാത്രി പ്രഖ്യാപിച്ച് ഇന്ന് രാവിലെ ഒന്ന് നടപ്പിലാക്കാമെന്ന് പറഞ്ഞാൽ ഇത് വിളരിക്കപ്പെടണമെന്നുമല്ല, ഇത് കേരളമാണ് എന്ന് ബന്ധപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഞങ്ങളെ വാളണ്ടിയർമാരെ രാവിലെയും വൈകുന്നു രാത്രി വരെ ഇവിടെ ഇട്ടുകൊണ്ട് ഈ പ്രദേശത്ത് ഒരു ട്രോളും വാങ്ങാൻ സമ്മതിക്കാതെ വാഹനങ്ങൾ കടത്തിവിടാൻ ഞങ്ങൾ നിർബന്ധരാകും. ഞങ്ങൾ അതിലേക്ക് കൊണ്ടുപോകരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബി ജെ പി ഗവൺമെൻറ് നമ്മുടെ രാജ്യം ഭരിക്കുകയാണ്. എല്ലാ രംഗങ്ങളിലും ജനങ്ങൾക്ക് കൂടുതൽ അവരുടെ കൂടുതൽ ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഈ ഓണക്കാലത്ത് തന്നിരിക്കുന്ന സമ്മാനം ഈ പ്രദേശത്തെയും ഇതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് അവർക്ക് പിഴ ഈടാക്കേണ്ട ഒരു അവസ്ഥ. അതിന് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി അതിൽ നിന്ന് പിന്മാറണം. ഈ റോഡിൻ്റെ പണി, ഈ റോഡ് കാരോട് മുതൽ കാരോട് വരെ പണി പൂർത്തിയായിട്ടില്ല. നല്ലവണ്ണം വഴിവിളക്കൾ വന്നിട്ടില്ല, അതിന് സൈഡ് റോഡുകൾ വന്നിട്ടില്ല, അതിന് മറ്റ് സൗകര്യങ്ങളൊന്നും വന്നിട്ടില്ല. വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ജനങ്ങളെ പിഴിയുക എന്നുള്ളതാണ് അവരുടെ മാർഗം. ആ മാർഗം അവസാനിപ്പിക്കണം. വികസനത്തിനും നല്ല റോഡുകൾ വരുന്നതിനും നല്ല ഗതാഗത സഞ്ചാരം കൊണ്ടുവരുന്നതിനും ഞങ്ങൾ ആരും ഇതല്ല. അതിനെല്ലാം ഞങ്ങൾ അതിലൂടെ ഉണ്ട്. പക്ഷേ ജനങ്ങളെ കുരുതി കൊടുത്തുകൊണ്ട് എത്ര ജീവനാണ് നഷ്ടപ്പെട്ടത്. ഈ പ്രദേശത്ത്, ഈ തിരുവല്ല ഉപരിച്ചെന്ന മുതൽ ഈ കോവളം വരെയുള്ള പ്രദേശത്ത് എത്ര കുഞ്ഞുകുട്ടികൾ, എത്ര കുട്ടികൾ, എത്ര പേർ വികലാംഗരായി മാറി. ഇതിനൊന്നും നാഷണൽ ഹൈവേ അതോറിറ്റിക്കോ കേന്ദ്ര ഗവൺമെൻറ്റിനോ ബി ജെ പി ഗവൺമെൻറ്റിനോ ഇതിനൊന്നും അവർക്കൊന്നുമില്ല. അവർക്ക് ഈ റോഡിൻ്റെ പേരിൽ കൊള്ളയടിക്കണം ജനങ്ങളെ. അതിന് ചില ചില കൊള്ള സംഘങ്ങൾക്ക്, ആ ചില കൊള്ള സംഘങ്ങൾക്ക് ഈ ടോൾ പിരിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തകർക്കാനും ഇതിനെയെല്ലാം
മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം. ഞങ്ങളെ ഒന്നും അതിലേക്ക് തള്ളിവിടാതെ വളരെ അടിയന്തരമായി നാഷണൽ ഹൈവേ അതോറിറ്റിയും കേന്ദ്ര ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും ഞങ്ങളെല്ലാം കളക്ടറെ കാണുന്നുണ്ട്. ജില്ലാ ഭരണകൂടവും അടിയന്തരമായി ഇടപെട്ട് ഇത് നിർത്തിവെക്കുകയും ഈ ദാരിദ്ര്യത്തെ ഈ വർദ്ധിപ്പിച്ചത് നിർത്തിവെക്കുകയും ഈ നാട്ടിലെ ഈ പ്രദേശത്തെ രാഷ്ട്രീയ കക്ഷികൾ വാഹന ഉടമകൾ ഇവരുമായി ആലോചിച്ചുകൊണ്ട് അവർക്കെല്ലാം സമ്മതമാകുന്ന ഒരു ന്യായമായ കാര്യങ്ങളിലേക്ക് പോകണം. ഇത് ഈ സമരം നടക്കുന്നുകൊണ്ട് എന്തെങ്കിലും 10-15 രൂപ പിൻവലിച്ചുകൊണ്ടെന്നും കാരണമല്ല. ബന്ധപ്പെട്ട അധികാരികൾ കൂടി ആലോചിച്ചുകൊണ്ട് ഇതിൻ്റെ സമരം നടത്തുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയ സംഘടനകളുണ്ട്, മൂല്യങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ട്, ആട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ ടാക്സി തൊഴിലാളികളുണ്ട്. അവരെ സംഘടനയുമായി ആലോചിച്ചുകൊണ്ട് അവർക്കെല്ലാം ഈ നാട്ടിൽ ജീവിക്കണം. അല്ലാതെ ഒരു ഗുണ്ടാ സംഘത്തിന് കൊള്ള സംഘത്തിന് മാത്രം ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഈ സമരം ഒരു സൂചനാ സമരമാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നിലവാരത്തിലുള്ള നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമരം ഉദ്ഘാടനം അറിയിക്കുന്നു. അഭിവാദനങ്ങൾ. സി പി ഐ നയിക്കുന്ന ഈ ഒരു പ്രതിഷേധ ജാഥ തുടരുകയാണ്. കാരണം തിരുവല്ലം ടോൾ പ്ലാസയിലെ ഉയർത്തിയ നിരക്കുകൾ പിൻവലിക്കണമെന്നുള്ളതാണ് പ്രധാനമായും സി പി ഐ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മുന്നിലേക്ക് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും തിരുവല്ലത്ത് 6 തവണയോളം ഇതിനോടകം തന്നെ ടോൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചൊരു സാഹചര്യമുണ്ടായി. വലിയ രീതിയിൽ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത് എന്തായാലും ഈ പാത ഉപയോഗിക്കുന്ന എല്ലാവർക്കും വലിയ തിരിച്ചടിയായി. അക്ഷരാർത്ഥത്തിൽ പകൽക്കൊള്ള തീവെട്ടിക്കൊള്ള എന്നൊക്കെ പറയേണ്ട രീതിയിലേക്ക് ടോൾ നിരക്കുകൾ അതാത് രീതിയിലേക്ക് വർദ്ധിപ്പിക്കുകയാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടിക്കണക്കിന് രൂപ നിർമ്മിച്ച് ഉപയോഗിച്ച ഈ ഒരു പാതകൾ ഉപയോഗിക്കാൻ പോലും മടിക്കുന്ന രീതിയിലേക്ക് ടോൾ നിരക്കുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഉപ റോഡുകളായ തിരുവല്ലം വാഴമുട്ടം പാച്ചല്ലൂർ റോഡിലേക്ക് വലിയ രീതിയിൽ ആൾക്കാർ വാഹനങ്ങൾ തിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം ഇവിടേക്ക് ഈ 1 കിലോമീറ്റർ ചുറ്റി പോവുകയാണെങ്കിൽ ഇവർക്ക് ഈ ഒരു 150 രൂപ തുടങ്ങി ഏറ്റവും ഉയർന്ന തുകയായ 975 രൂപ വരെ ലാഭിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ പുതുക്കിയ നിരക്കുകൾ ഇവിടെ വ്യക്തമായി തന്നെ ഇതിൻ്റെ സൈഡുകളിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ 150 രൂപയാണ് ഇപ്പോൾ കാറുകൾക്ക് ഉയർന്ന നിരക്കായി നിജപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന നിരക്കായി 975 രൂപയും, അതായത് ലോഡുമായി വരുന്ന ഹെവി വാഹനങ്ങൾക്ക്, ഹെവി ലോഡ് വെഹിക്കിളുകൾക്ക് 975 രൂപയാണ് ഇത്തരത്തിൽ ടോൾ നിരക്കായി നൽകേണ്ടി വരിക. ഇതിനോടകം തിരുവല്ലം ടോൾ പ്ലാസ നിലവിൽ വന്ന് ഏകദേശം 6 തവണയായി ഇത്തരത്തിൽ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നു. അതും ചെറിയ രീതിയിലല്ല. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ടോൾ വർധന ഒരു താരതമ്യം ചെയ്യുമ്പോൾ അത് 120 രൂപയായിരുന്നു. അതായത് കാറുകൾക്ക് ഒരു സൈഡിലേക്ക് ടോൾ കടന്നു പോകണമെങ്കിൽ 120 രൂപയായിരുന്നു. അത് ഇത്തരത്തിൽ 30% വർദ്ധിപ്പിച്ച് 150 രൂപയാക്കുന്ന സാഹചര്യമുണ്ടായി. കാറുകൾക്ക് ഇരുവശത്തും ടോളിൻ്റെ ടോള് കടന്നു പോകാനും അതുപോലെ തിരിച്ചു വരാനും ഇത്തരത്തിൽ 220 രൂപ നൽകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അത് വലിയൊരു തുക തന്നെയാണ്. കാരണം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈയൊരു കഴക്കൂട്ടം കോവളം ഈയൊരു പ്രധാന പാതയായ ഈയൊരു കഴക്കൂട്ടം കോവളം നാഷണൽ ഹൈവേയിലൂടെ നിരവധി പേരാണ് ദിവസവും സഞ്ചാരം നടത്തുന്നത്. ഇത്തരത്തിൽ അവർക്ക് വളരെ എളുപ്പത്തിലേക്ക് അവരുടെ മാർഗങ്ങളിലേക്ക് പോകാനായാണ് ഈയൊരു ഹൈവേ നിർമ്മിച്ചത്. പക്ഷേ അത് ഇത്തരത്തിൽ ഉയർന്ന നിരക്കിലേക്ക് ടോൾ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാൻ പോലും മടിക്കുന്ന രീതിയിലേക്ക് നിരവധി ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോഴും സി പി ഐ നയിക്കുന്ന ഈ ഒരു പ്രതിഷേധ ജാഥ പുരോഗമിക്കുകയാണ്. ഒരു ടോൾ ഗേറ്റ് പൂർണ്ണമായും തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ചെയറുകൾ അടുക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ടോൾ നിരക്കുകൾ വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യവുമായി സി പി ഐയുടെ പ്രതിഷേധ മാർച്ച് അതിനോടനുബന്ധിച്ച ഒരു പ്രതിഷേധ ധർണ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഇത്തരത്തിൽ വർദ്ധിപ്പിച്ച ടോൾ നിരക്കുകൾ പിൻവലിക്കണം എന്നുള്ള ആവശ്യമാണ് സി പി ഐ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആവശ്യം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്. സംയുക്തമായി കഴിഞ്ഞ ദിവസവും സംയുക്തമായി തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ
ധർണകൾ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ അറിയിപ്പുകൾ വന്നിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളുടെ ഒരുമിച്ചുള്ള ഒരു പ്രതിഷേധം ഇത്തരത്തിൽ കണക്കാക്കാവുന്നതാണ്. കാരണം പ്രതിഷേധങ്ങൾ കൂടിയേ തീരത്തുള്ളൂ. ഇതിന് മുൻപുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ പോലും വലിയ രീതിയിൽ നാഷണൽ ഹൈവേയെ ഉപരോധിച്ചുകൊണ്ടും അത്തരത്തിലുള്ള പ്രതിഷേധ മാർഗങ്ങൾക്കും പ്രതിഷേധ ജാഥകൾക്കുമൊക്കെ ഒടുവിലാണ് ഉയർത്തിയ തുക കുറച്ചെങ്കിലും കുറയ്ക്കാനായി നാഷണൽ ഹൈവേ അതോറിറ്റി തയ്യാറായത്. ഏകദേശം 47 ദിവസത്തോളം പോലും തുടർച്ചയായി സമരം ചെയ്യുന്നൊരു രീതി ഉൾപ്പെടെ ഉണ്ടായി. ഇത്തരത്തിലുള്ള പ്രതിഷേധ ജാഥകളും പ്രതിഷേധ മാർച്ചുകളും തീർച്ചയായും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോഴും തിരുവല്ലം ടോൾ പ്ലാസയിൽ ഉയർത്തിയ ടോൾ നിരക്കുകൾക്കെതിരെ CPI സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും അതിനോടനുബന്ധിച്ച പ്രതിഷേധ ധർണയും തുടരുകയാണ്. തിരുവനന്തപുരത്ത് തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ അനൂപ് ഗോപിക്കൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.